सौन्दर्यलहरी कर्त्रे सर्वमङ्गळदायिने शङ्कराचार्यवर्याय यदि राजायते नमः सौन्दर्यलहरी ആനന്ദലഹരി ഭാഗത്തിൻ്റെ അവസാന ശ്ലോകമായ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത് ആനന്ദലഹരിയിൽ തത്വാധിഷ്ഠിതമായ വർണ്ണനയാണ് അധികവും അതോടൊപ്പം ധ്യാനപ്രകാരങ്ങളും വർണ്ണിച്ചു ഇത് കഴിഞ്ഞ് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം തുടങ്ങി ദേവിയുടെ സൗന്ദര്യവർണ്ണന ആ വ്യാപകരൂപത്തിൽ മനോഹരമായ ആ വർണ്ണന ആരംഭിക്കും ഇവിടെ ചക്രധ്യാനക്രമത്തിൽ മണിപൂരക ചക്രം കഴിഞ്ഞ് മൂലാധാര ചക്രമാണ് വരുന്നത് മൂലാധാര ചക്രം എല്ലാത്തിനും ആധാരം എന്ന അർത്ഥത്തിൽ തന്നെ മൂലാധാരം എന്ന് പറയുകയാണ് മൂലമെന്ന് പറഞ്ഞാലും ആധാരമെന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നു തന്നെയാണെങ്കിലും എല്ലാത്തിനും ആധാരം എന്ന് പറയേണ്ടി വരുമ്പോൾ മൂലാധാരം എന്ന് പറയാറുണ്ട് ഇതുപോലെ ശാസ്ത്രങ്ങളിൽ മൂലകാരണം എന്നും പറയുന്നു മൂലമെന്ന മൂലമെന്നർത്ഥ ശബ്ദത്തിനർത്ഥവും കാരണമെന്ന ശബ്ദത്തിനർത്ഥവും കാരണം തന്നെയാണ് എങ്കിലും പരമകാരണം ആദ്യ കാരണം എല്ലാത്തിനും കാരണം എന്ന അർത്ഥത്തിൽ മൂലകാരണം എന്ന് പറയാറുണ്ട് അതുപോലെ സാഖ്യസിദ്ധാന്തമനുസരിച്ച് മൂലശബ്ദം ചേർത്ത് കാരണത്തെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മൂലാധാരത്തിൽ മൂലശബ്ദം ചേർത്ത് പറഞ്ഞതുപോലെ പറയുമ്പോൾ അതിൻ്റെ വിശേഷാർത്ഥം അതിന് മറ്റൊന്നും ആധാരമില്ല എന്നാണ് അത് മറ്റൊന്നിലും ആശ്രിതമല്ല എന്നർത്ഥം വരുന്നു ഇപ്പം മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ ആ മൂലപ്രകൃതിക്ക് മറ്റ് പ്രകൃതിയൊന്നുമില്ല മൂലപ്രകൃതി എല്ലാത്തിനും പ്രകൃതിയാണ് മൂലകാരണം എല്ലാത്തിനും കാരണമാണ് കാരണങ്ങളുടെ കാരണം അതിന് കാരണമൊന്നുമില്ല എന്നർത്ഥ വിശേഷം അവിടെ ധനിക്കുന്നു എന്ന് സാഖ്യത്തിൽ പറയുന്നുണ്ട് അതേ താത്പര്യത്തിൽ ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ മൂലാധാരം എന്ന് പറയുമ്പോൾ ഈ ആധാര ചക്രങ്ങൾക്കൊക്കെ അടിസ്ഥാനമായത് ആദ്യ ചക്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചക്രത്തിലാണ് ഈ ചക്രത്തിൻ്റെ ഭാവനയിലാണ് സൃഷ്ടി ആരംഭിക്കുന്നതും അതുപോലെ അവരോഹണത്തിലെ ലയം സംഭവിക്കുന്നതും ഇത് രണ്ടും ഇതിലാണ് സംഭവിക്കുന്നത് ഇവിടെ ആചാര്യസ്വാമിജികൾ അവരോഹണ ക്രമത്തിലാണ് വർണ്ണിച്ചു വന്നത് അങ്ങനെ വർണ്ണിക്കാൻ കാരണം എന്ത് എന്ന് ചിന്തിച്ചാൽ ആ വേദത്തിലെ ശാസ്ത്രങ്ങളനുസരിച്ച് അതിലെ സൃഷ്ടി പറയുമ്പോൾ ആത്മാവിൽ നിന്ന് സൃഷ്ടി തുടങ്ങി ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി പ്രകടമായതിനു ശേഷമാണ് ഭൗതികങ്ങളായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് ആചാര്യസ്വാമിജികൾ വേദോക്തമായ ഉപനിഷത്ത് പ്രതിപാദിച്ചിട്ടുള്ള ആ ക്രമത്തെ തന്നെ ഇവിടെ അവലംബിച്ചു എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് തൈത്തരിയ ഉപനിഷത്തില് പ്രസിദ്ധമായ ആ സൃഷ്ടിക്രമം പറയുന്നുണ്ട് തസ്മാസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാത് വായു വായോർ അഗ്നി അഗ്നേരാപ അഭ്യപൃഥി പൃഥിവ്യ ഓഷധയ ഓഷധിഭ്യോ അന്നം ഇങ്ങനെ ആ ക്രമം അവിടെ വർണ്ണിച്ചിട്ടുണ്ട് അതിൽ ആത്മാവിൽ നിന്ന് ആ പരമമായ ചൈതന്യത്തിൽ നിന്ന് ഇവിടെ നമുക്ക് സമസ സഹസ്രാരത്തിൽ അസ്ഥിതമായ ആ പരമചൈതന്യത്തെ എടുക്കുകയാണെങ്കിൽ ആത്മാവെന്ന സ്ഥാനത്ത് ആ പരമചൈതന്യം അതിൽ നിന്ന് ആദ്യമുണ്ടായത് ആകാശമാണ് ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ഇങ്ങനെ ജലത്തിൽ നിന്ന് പൃഥ്വി താഴോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ ക്രമത്തിൽ ആകാശം തുടങ്ങി പൃഥിവി വരെ ക്രമത്തിൽ താഴോട്ട് വരുമ്പോൾ അത് സ്ഥൂലീഭൂതമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ ഇത് അഞ്ച് തലങ്ങളായി ആറാമത്തെ തലമായിട്ട് ആജ്ഞാചക്രം അത് ആത്മാവിൻ്റെ സൃഷ്ടിയുടെ ഹിരണ്യഗർഭാവമായിട്ട് പറയാം സൂക്ഷ്മഭാവമായിട്ട് അവിടെ സമഷ്ടി സൂക്ഷ്മ ശരീരമെന്ന് പറയാം അപ്പം ആകാശത്തിൽ ആകാശമുണ്ടാകുന്നതിന് മുമ്പ് സമഷ്ടി സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നു എന്ന് അവിടെ അവ്യക്തരൂപത്തിൽ കൽപ്പിച്ചാൽ എന്താണോ ഉപനിഷത്ത് പറയുന്ന സൃഷ്ടിക്രമം അതുതന്നെ ഇവിടെ ചക്രങ്ങളുടെ ആധാര ചക്രങ്ങളുടെ രഹസ്യമായി വർണ്ണിക്കപ്പെട്ടു എന്നും വ്യക്തമാകും ഇങ്ങനൊരു ശാസ്ത്രീയത കൂടി ഈ വർണ്ണനയ്ക്കിവിടെ പറയാവുന്നതാണ് അവസാനത്തെ ശ്ലോകത്തിൻ്റെ ഈ ആനന്ദലഹരിയുടെ അവസാനത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം തവ മൂലാധാരേ മൂലേ ആധാരേ ലാസ്യപരയാ സമയയാസഹ നവരസമഹാതാണ്ഡവനടം നവാത്മാനം മന്യേ തവ മൂലാധാര ഈ തവ എന്നുള്ളത് എല്ലാത്തിലും പ്രയോഗിച്ചിരിക്കുന്നു അതിന് അർത്ഥം വ്യക്തമാക്കിയിട്ടുണ്ട് ദേവിയുടെ വിശ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് വിശ്വരൂപത്തിൽ ആധാരചക്രങ്ങളെ കൽപ്പിച്ച് ആധാരചക്രങ്ങളുടെ പ്രതിനിധികൾ അതിന് പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ വ്യക്തിപരമായ മനുഷ്യാദി നമ്മുടെ ശരീരത്തിലുള്ള ആ ചക്രങ്ങളെയും ചേർക്കുകയാണ് അപ്പം എന്താണോ സമഷ്ടിയിൽ നിൽക്കുന്നത് അത് വെഷ്ടിയിലേക്ക് വരുന്നു എന്ന ഭാവത്തിലാണ് പരമേശ്വരിയുടെ തന്നെ ആധാരചക്രത്തെ എടുത്ത് വർണ്ണിക്കുന്നത് അപ്പോൾ തവ മൂലേ ആധാരെ മൂലാധാരത്തിൽ ലാസ്യപരയാ സമയയാ സഹ അവിടെ പരമേശ്വരൻ നിലകൊള്ളുന്നു പരമേശ്വരൻ എങ്ങനെയാ നിലകൊള്ളുന്നത് ലാസ്യപരയാ സമയയാ സഹ ലാസ്യം നൃത്യം ആണ് അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുന്ന നൃത്തത്തെയാണ് ഇവിടെ ഇവിടെ ഭാഷയിൽ അതായത് ഇപ്പോൾ നൃത്യഭാഷയിൽ ലാസ്യം എന്ന് പറയുന്നത് അപ്പോൾ ലാസ്യത്തിൻ്റെ അഭിനയ രീതിക്ക് വ്യത്യാസമുണ്ട് ലാസ്യത്തിൽ കൂടുതൽ അഭിനയമുണ്ടാകും അത് കൂടുതൽ ലളിതമായിരിക്കും സരളമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ സ്ത്രീകൾ ചെയ്യുന്ന നൃത്തവിശേഷത്തെ എന്ന് പറയുന്നു അപ്പം അങ്ങനെ ലാസ്യപരയാ ലാസ്യ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹസമയ സമയയോടുകൂടി സമയ എന്ന ദേവീ ഭാവന ഇവിടെ ചെയ്യാണ് സമയയുടെ ആ പദത്തിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു സമം യാതീതി സമയ എല്ലാത്തിലും സമമായിരിക്കുന്നത് പരമേശ്വരനോട് തുല്യമായി തന്നെ സ്വരൂപമുള്ളവൾ എന്ന അർത്ഥത്തിൽ സമയ എന്ന് പറഞ്ഞു അപ്പോൾ സമയയോട് ഒപ്പം നവരസ മഹാതാണ്ഡവ നടം ലാസ്യം ചെയ്യുന്ന പരമേശ്വരി പരമേശ്വരിയോടൊപ്പം നവരസങ്ങളും ചേർത്ത മഹാതാണ്ഡവം അഭിനയിക്കുന്ന നടനമാടുന്ന നവാത്മാനം ഒൻപത് രൂപത്തിലുള്ള പരമേശ്വരൻ നേരത്തെ ഈ ഒൻപത് രൂപത്തെക്കുറിച്ച് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ വിശദമാക്കിയിട്ടുണ്ട് ആ ഒൻപത് രൂപത്തിൽ പരമേശ്വരൻ്റെ ഒൻപത് രൂപങ്ങളോടെ പറഞ്ഞു ഇവിടെ ഒൻപത് രൂപങ്ങൾ പറയുമ്പോൾ ചക്ര സംബന്ധമായിട്ട് മറ്റൊരു രീതിയിലും വർണ്ണിക്കാം ആറ് ചക്രങ്ങളും അതുപോലെ മൂന്ന് ഗ്രന്ഥികളും രുദ്രഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി എന്ന ക്രമമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്രമത്തിലും പറയുകയാണെങ്കിൽ മൂന്ന് ഗ്രന്ഥികളും ഈ ആറ് ചക്രങ്ങളും ചേർത്ത് ഒൻപതാണെന്ന് പറയാം അപ്പോൾ നവാത്മാനം എന്ന രീതിയിൽ ഇതെല്ലാം വന്നു ആറ് ചക്രങ്ങളും ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടു ആ രീതിയിൽ ശിവൻ്റെ ഭാവം കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഓരോ ശ്ലോകത്തിലും ശിവനെയാണ് പ്രണമിച്ചിരിക്കുന്നത് ശിവനെ പ്രണമിക്കുകയും ശക്തിയുടെ പ്രകടനമാകുന്ന വർണ്ണനയും ഭാവാത്മകമായ വർണ്ണനയും ധ്യാനരൂപത്തിൽ ചെയ്യാവുന്ന ആ ഒരു വർണ്ണനയുമാണ് ചെയ്തത് രണ്ടും കൂടെ ചേർത്താണ് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ രഹസ്യം ഈ രീതിയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ചക്രങ്ങളിൽ ശക്തി പാദമില്ലാതെ പ്രവൃത്തി ഉണ്ടാകില്ല അപ്പോൾ ആ പ്രവൃത്തി എപ്പോഴുണ്ടാകുന്നുവോ അതുതന്നെയാണ് ശക്തിയുടെ സ്വരൂപം എന്നവിടെ പറയുകയാണ് അപ്പം ഇവിടെ സമയ ദേവിയുടെ ഭാവത്തിൽ ലാസ്യവും അതുപോലെ മഹാതാണ്ഡവം നവരസങ്ങളോട് കൂടിയ മഹാതാണ്ഡവം ചെയ്യുന്ന ശിവനും ആയിട്ടുള്ള ഭാവം രണ്ടും ചേർത്താണ് മൂലാധാരത്തിൽ ഉണ്ടാകുക നവരസങ്ങള് ശൃംഗാരാദി രസങ്ങൾ നമുക്കറിയാം അപ്പോൾ നവരസങ്ങളിൽ പരമേശ്വരൻ താണ്ഡവമാടുന്നു കാരണം എല്ലാ രസങ്ങൾക്കും എല്ലാ ഭാവങ്ങൾക്കും എല്ലാ വികാരങ്ങൾക്കും അടിസ്ഥാനമാണ് മൂലാധാര ചക്രം മൂലാധാര ചക്രത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് കാണും തന്നെയാണ് ശൃംഗാരരസവും ഭീഭത്സരസവും രൗദ്രവും അത്ഭുതവും ഭയാനകവും വീരവും ഹാസ്യവും കരുണയും ശാന്തതയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ സൃഷ്ടിയിലെ ഭാവാത്മക വികാരങ്ങളാണ് എമോഷണൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഭാവാത്മക വികാരങ്ങളും അപ്രവൃത്തിക്ക് കാരണമാണ് സൃഷ്ടിക്ക് കാരണമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മൂലാധാരത്തിലുണ്ട് എന്ന് പറയാം അതിന് ഈ മൂലാധാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സ്രജന പ്രവൃത്തി അല്ലെങ്കിൽ സ്രജനേന്ദ്രിയ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് മൂലാധാര സംബന്ധമായിട്ടാണ് അത് എല്ലാ ജീവികളിലും അങ്ങനെയാണ് സ്രജനേന്ദ്രിയ പ്രവൃത്തി മൂലാധാരത്തിലാണ് അപ്പം ശക്തിയുടെ പ്രവാഹത്തിൻ്റെ ഉദയം പ്രധാ പ്രവാഹത്തിൻ്റെ ആരംഭം ശക്തിയുടെ സ്രോതസ്സായിട്ട് നമുക്ക് തോന്നുന്നത് അത് ഈ സൃഷ്ടിയുടെ ആദ്യ ക്രമത്തിലാണ് അപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നതും അതേ ക്രമത്തിലാണ് കഴിഞ്ഞ സ്വാധിഷ്ഠാനത്തെക്കുറിച്ച് പറയുമ്പോൾ സംഹാര അഗ്നിയെക്കുറിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞ് മണിപൂരകത്തിൽ വർഷരൂപത്തിൽ ശാമമേഘമായിട്ട് വർണ്ണിച്ച് ഇവിടെ വരുമ്പോൾ ആ ശക്തിയെല്ലാം അടങ്ങി സംഹാരത്തിൽ അടങ്ങി ഇനി പുതിയ സൃഷ്ടി ഉണ്ടാകാനുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് ആ ദയാരൂപത്തിലാണ് ആ ദയകൊണ്ട് പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കുന്നു സംഹാരത്തിൻ്റെ അവസാനം സൃഷ്ടിയുടെ ആദ്യമാണ് എന്ന് പറയാം കാല വ്യവധാനങ്ങൾ കാലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അത് മറ്റൊരു രീതിയിലാണ് ഒരു അവസ്ഥയിൽ അവസാനിക്കുമ്പോൾ മറ്റൊരവസ്ഥ തുടരുകയാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ജാഗ്രതാവസ്ഥയുടെ അവസാനം സ്വപ്നമോ സ്വപ്നത്തിൻ്റെ അവസാനം സുഷുപ്തിയോ സുഷുപ്തിയുടെ അവസ്ഥാനം വീണ്ടും ജാഗ്രത എന്ന് പറയുന്നത് പോലെ അപ്പം സുഷുപ്തി ഇല്ല അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിൻ്റെ തുടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ് അതാണ് മൂലാധാരത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അതിനെ അടുത്ത രണ്ട് പാദങ്ങളിൽ പറയുകയാണ് ഉദയവിധി മുദ്ദിഷ്യ ഏതാഭ്യം ഉപാഭ്യം ദയാ സനാഥാഭ്യാം ഇതം ജഗത് ജനകജനീമജ്ഞേ ഉദയവിധിമുദ്ദിശ്യ ഇപ്പോൾ പറഞ്ഞ ആ വിഷയമാണ് ജഗത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പുനരുത്പത്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോൾ ലാസ്യരൂപത്തിൽ ദേവിയും മഹാതാണ്ഡവ നടനം ചെയ്ത ശിവനും ശക്തിയും ചൈതന്യവും രണ്ടും ഒരുമിച്ച് ഇവിടെ സമമായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉദയവിധി മുദ്ദിശ്യ വീണ്ടും സൃഷ്ടി ആരംഭിക്കണം എന്ന ഭാവത്തിലാണ് ഒന്ന് ഓർക്കേണ്ടത് ഇതെല്ലാം മൂലാധാര ചക്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വർണ്ണിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രക്രിയ നടക്കുന്നത് മഹാപ്രപഞ്ചത്തിലാണ് ഈ സൃഷ്ടിയുടെ ആ ആദ്യ പടിയിലാണ് അപ്പോൾ എല്ലാ ബ്രഹ്മാണ്ടത്തെയും ചേർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഉദയവിധി മുദ്ദ്യ ഏതാഭ്യം ഉപാഭ്യാം ഈ രണ്ട് ദേവന്മാരും ദേവിയും പരമശിവനും പരമേശ്വരിയും പരമശിവനും ജഗത് ജനനി ജഗനകനായിട്ടുള്ള പരമേശ്വരനും പരമേശ്വരിയും ഇവ രണ്ടും സമം നാട്യമാട്ടിക്കൊണ്ട് ഒരുമിച്ച് അവിടെ യോജിച്ചിരിക്കുന്നത് എന്തിനാണ് ദയാ സനാഥാഭ്യാം അവരുടെ ദയാഭാവം കൊണ്ട് ഇവിടെ ആചാര്യസ്വാമിജികള് ദയാഭാവം എന്ന ഒരു ഭാവന അവിടെ ചേർത്തത് വളരെ ഉത്തമമായിട്ട് ഒരു ആശയം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എന്താണ് ആശയം എന്ന് ചിന്തിച്ചാൽ സൃഷ്ടിയുടെ സംഹാര അവസ്ഥയിൽ വരുമ്പോൾ എല്ലാവരും കരുണ ആഗ്രഹിക്കുന്നവരാകുന്നു അല്ലെങ്കിൽ അതൊരു ദുഃഖപൂർണമായ സ്ഥിതിയായിട്ട് സംഹാരമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ദുഃഖമായിട്ടാണ് കാണാൻ കഴിയുക ജഗത്തിൻ്റെ സംഹാരം പ്രാകൃതികമായിട്ടായാലും ആധ്യാത്മികമായിട്ടായാലും കേൾക്കുമ്പോൾ അത് ഇല്ല എന്നൊരു ഭാവം മനസ്സിലുണ്ടാകുന്നു അപ്പോൾ അവിടെ ആ കരുണാഭാവത്തിന് ആ നിരാശയ്ക്ക് സ്ഥാനമില്ല എന്ന് കാണിക്കാനാണ് ദയാ എന്ന് പറഞ്ഞത് അപ്പം ദയാഭാവം അവിടെ എപ്പോഴുമുണ്ടാകും ഏറ്റവും അവസാനത്തിൽ സംഭവിക്കുന്ന കരുണയുടെ അവസാനത്തിൽ സംഭവിക്കുന്ന ആ ഭാവത്തെയാണ് നാം ദയ ആയിട്ട് പറയുന്നത് അപ്പം ആ ദയഭാ ദയാഭാവം കൊണ്ടാണ് വീണ്ടും സൃഷ്ടിയിലേക്ക് പോകുന്നത് കരുണാഭാവത്തിൽ നിന്നുള്ള ഉണർവ് അല്ലെങ്കിൽ ദുഃഖഭാവത്തിൽ നിന്നുള്ള ഉണർവ് ആ ഉണർവിനെ ഇവിടെ ഈശ്വരീശ്വരന്മാരുടെ ഈശ്വരന്മാരുടെ ദയ ആയിട്ട് വർണ്ണിച്ചു സനാഥാഭ്യാം ഈ ജഗത്ത് ഈ സൃഷ്ടിക്ക് നാഥനില്ല എന്ന് പറയാൻ പറ്റില്ല ഈ സൃഷ്ടിയുടെ അമ്മയും അച്ഛനും ഈ സൃഷ്ടിയുടെ നാഥന്മാർ ഇവർ തന്നെയാണ് പരമേശ്വരിയും പരമേശ്വരനും തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ സൃഷ്ടിയിലുണ്ടാകുന്ന അനുഭവങ്ങൾക്കൊക്കെ ഒരു നാഥനുണ്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും അറിയാനും കഴിയുന്ന ഒരു സനാഥ സനാഥ ഭാവം അതിനുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവമുണ്ടായിരിക്കുക നമുക്ക് ആരുമില്ല നമുക്ക് സഹായിക്കാൻ ആരുമില്ല നമ്മളെങ്ങനെ ജീവിക്കും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ആര് തരും നമ്മുടെ കുറവുകൾ ആരില്ലാതാക്കും എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് വിധിച്ചത് അതേപടി കൊണ്ടെത്തിക്കാൻ ജഗത്തിൽ ജനനിയും ജനകനുമുണ്ട് അച്ഛനും അമ്മയും മക്കൾക്കെന്ന പോലെ അതാണ് പറയുന്നത് ജനക ജനനീ മജ്ജഗതിതം ഈ ജഗത്ത് സനാഥമാണ് ഈ ജഗത്ത് അനാഥമല്ല അനാഥമാണെന്ന് ആരും ചിന്തിക്കരുത് അപ്പം ഈ ജഗത്ത് തന്നെ അനാഥമല്ലെങ്കിൽ ആരാണ് ഈ ലോകത്ത് അനാഥരായുണ്ടാകുക ഒരു ജീവിയും അനാഥമല്ല ജനക ജനക മത് ജനക ജനനികളോട് കൂടിയതാണ് ഈ ജഗത്ത് എന്ന് പ്രകാശിപ്പിക്കുന്നു എന്ന് പ്രകടമാക്കുന്നു അങ്ങനെ ജനക ജനനീയായിട്ടുള്ള ഈ ജഗത്ത് പ്രകടമായിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം അവിടെ മൂലാധാരത്തിനെ അടിസ്ഥാനമാക്കി സംഹാരത്തിൻ്റെ അവസാനക്ഷണവും സൃഷ്ടിയുടെ ആദ്യക്ഷണവും ഒരുമിച്ച് വർണ്ണിച്ചു ഇവിടുന്നാണ് ചക്രത്തിൻ്റെ ആ ക്രമത്തിൽ ആ കഥയിൽ പറയുമ്പോൾ ചക്രം തന്നെ ഓരോ ചക്രങ്ങളും കടന്ന് ഷടാധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ പോയി ആ ചൈതന്യ രൂപവത്തായി ഒന്നായിത്തീരുന്നത് അപ്പോൾ അവിടെ സൃഷ്ടിയുടെ വർണ്ണനയില്ല അവിടുന്ന് വീണ്ടും ലയാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ ക്രമത്തിൽ വീണ്ടും വർണ്ണന ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടുന്ന് ഉണ്ടാകുന്ന സൃഷ്ടിയും ഇവിടുന്ന് തന്നെ ഉണ്ടാകുന്ന ആധാരത്തിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയും ആധാരത്തിൽ തന്നെ ഉണ്ടാകുന്ന സംഹാരവും ഇത് രണ്ടും ചാക്രികമായിട്ട് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ സൃഷ്ടിയുടെ തുടക്കം എന്ന ഒരവസ്ഥയില്ല സൃഷ്ടി ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നിരന്തരം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ നോക്കിയാൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പരിവർത്തനം ചൈതന്യം കൊണ്ടും ശക്തി കൊണ്ടുമാണ് സംഭവിക്കുന്നത് ആ ശക്തിയാണ് നമ്മുടെ മഹാശക്തി ആ ശക്തിയാണ് പരമേശ്വരി ആ ശക്തിയാണ് ശ്രീചക്രത്തിൻ്റെ രൂപത്തിലുള്ള ഈശ്വരീയ ശക്തി കൗളമാർഗത്തിൽ ബിന്ദുസ്ഥാനം അല്ലെങ്കിൽ കൗളമാർഗത്തിലെ ധ്യാനപ്രകാരത്തിൽ മൂലാധാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഓരോ ആ അവസ്ഥയിലും ഓരോ ചക്രത്തിലെ ഓരോ ധ്യാനപ്രകാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ക്രമത്തിലിവിടെ വർണ്ണിച്ചു അപ്പോൾ അതിലെല്ലാം ശക്തിയുടെ ഐക്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയും മഹത്തായ ഈ തന്ത്രവിധി പ്രകാരവും സാധനാവിധി ആ മഹത്തായ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്ന് പേര് കേട്ടിട്ടുള്ള ഈ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങൾ ഇങ്ങനെ അവസാനിക്കുകയാണ് ഈ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളിൽ തത്വവിധാനം ചെയ്തിരിക്കുന്നത് ശിവശക്തികളുടെ കൂടിയാണ് ആ ശിവശക്തികളുടെ ഐക്യം എങ്ങനെയെന്ന് ഒന്ന് അവലോകനം ചെയ്താൽ പല ശ്ലോകങ്ങളിലും പല ഭാവത്തിലാണ് ആചാര്യസ്വാമിജികൾ ആ ശിവശക്തി ഐക്യത്തെ വർണ്ണിച്ചു പോയിരിക്കുന്നത് അതിലെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ പലപ്പോഴും വിരുദ്ധമായിട്ട് തോന്നുന്ന ഭാവങ്ങൾ അതും വർണ്ണിച്ചിട്ടുണ്ട് അത് എങ്ങനെയെന്ന് ഇതിൻ്റെ അവസാന ഭാഗത്തിൽ അല്പം സമയമെടുത്ത് അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു പുനരവലോകനവും അതുപോലെ ഈ ആനന്ദലഹരിയുടെ സാരവും കാരണം ഇനി വരുന്നത് ഇവിടെ പറഞ്ഞ അവസാനിപ്പിച്ച ജനക ജനനീ മജ്ജഗതിദം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആ ജനനിയുടെ ജഗദ്രൂപത്തിലും വിശ്വരൂപത്തിലും ഉള്ള ആ ജനനിയുടെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള സൗന്ദര്യവർണ്ണനയാണ് ആകാരവർണ്ണനയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം അതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ രഹസ്യവും കൂടി അറിഞ്ഞാൽ നന്നായിരിക്കും ഈ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളിലുള്ള അപ്പം എങ്ങനെയാണ് ആ ഐക്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് നോക്കിയാൽ അത്ഭുതമാണ് ഒന്നാമത്തെ ശ്ലോകത്തിലെ ശിവശക്തിയായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും എന്ന് വ്യക്തമായി പറഞ്ഞ് ശിവനും ശക്തിയും ശിവന് ശക്തിയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല അത് വേദാന്തത്തിൽ പറയുന്ന പരമാത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് പരമാത്മാവ് ശുദ്ധരൂപത്തിൽ പ്രവൃത്തി ഇല്ലാതിരിക്കുന്നു മായാശക്തി ഉപഹിതനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പരമാത്മാവിന് പ്രവർത്തിക്കാനേ കഴിയില്ല അതായത് ശുദ്ധ ചൈതന്യത്തിൽ പ്രവൃത്തി നിവൃത്തി വികൃതികളൊന്നും ഇല്ല ആ ഭാവത്തെ ഇവിടെ ദേവിയുടെ രാജരാജേശ്വരിയുടെ ഭാവത്തിൽ എല്ലാത്തിനും എല്ലാത്തിൻ്റെയും ശാസകയായ പരാശക്തിയുടെ ആ മഹാരാജ്ഞിയുടെ ഭാവത്തിൽ വർണ്ണിച്ചു അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ചെയ്തത് അവിടെ ശിവനും ശക്തിയും ഐക്യമാണെന്നും ഹരിഹര വിരിഞ്ചാദികളും ഈ പരമേശ്വരി ഭാവത്തിലുള്ള ശിവശക്തി ഐക്യരൂപത്തിലുള്ള ആ പരമേശ്വരിയാണ് ആരാധിക്കുന്നതെന്നും വർണ്ണിച്ചു അത് കഴിഞ്ഞ് ആ ഐക്യത്തിൻ്റെ വർണ്ണന അങ്ങനെ തുടരുന്നതിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ പുരസ്താദാസ്താംനഹ പുരമധിതുരാഹോ പുരുഷിക എന്ന് വർണ്ണിച്ചു അത് പറയുമ്പോൾ അവിടെ ഞാൻ സാങ്കേതികമായി സൂചിപ്പിച്ചിരുന്നു ഇത് സാഖ്യശാസ്ത്രത്തിൻ്റെ രഹസ്യം കൂടി ഉൾക്കൊള്ളുന്ന സാഖ്യശാസ്ത്രത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ അത് തന്നെ അനുകരിച്ചു വരുന്ന തന്ത്രശാസ്ത്രത്തിൻ്റെയും രഹസ്യമാണ് സൃഷ്ടിയുടെ ആദിയിൽ പുരമധിതു പുരമധിത പരമേശ്വരനാണ് ആ പരമേശ്വരൻ്റെ ആഹോപുരുഷികയായിട്ട് അഹങ്കാര രൂപത്തിലാണ് ദേവി അവിടെ കുടികൊള്ളുന്നത് എത്ര സൂക്ഷ്മമായ അവസ്ഥയിലാണെന്ന് വർണ്ണിച്ചിരിക്കുന്നു ഈശ്വരൻ സൃഷ്ടിയാകാൻ രൂപത്തിൽ പ്രകടമാകുമ്പോൾ ആ രൂപത്തിൽ ആദ്യം ഉണർന്നു വരുന്നത് അഹങ്കാരമാണ് അഹങ്കാരത്തിൻ്റെ വ്യാപകതയിലാണ് അഹങ്കാരത്തിൻ്റെ സ്ഥൂല വ്യാപകതയിലാണ് നാം പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അഹങ്കാരമുണ്ടായിരിക്കും അവിടെ സാഖ്യക്രമത്തിൽ പറയുമ്പോൾ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും ഏകാദശ ഇന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ എന്ന ക്രമമാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ ക്രമത്തിൽ ഇവിടെ അഹങ്കാരൂപയായിട്ട് എന്ന് പറഞ്ഞു അപ്പം അത് അവിടെയുള്ള ഒരു ഐക്യമാണ് ഇത് രണ്ടിനും ഒരുമിച്ചാണ് എന്നുള്ള ആ ഐക്യത്തെ ഏഴാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പ്രകടമാക്കി എട്ടാമത്തെ ശ്ലോകത്തിൽ ശിവാകാരെ മഞ്ചേ പരമശിവപര്യങ്കനിലയാമെന്ന് പറഞ്ഞു ശിവാകാരമായിട്ടുള്ള മഞ്ചത്തിൽ ത്രികോണത്തില് ഹിന്ദുസ്ഥാനമായ ത്രികോണത്തില് പരമശിവ പര്യങ്കനിലയായിട്ടും മണിദ്വീപെ ീപോപവനവതി ചിന്താമണിഗൃഹേ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ വർണ്ണിച്ചു അപ്പോൾ പരമശിവൻ്റെ പര്യങ്കത്തിൽ നിലകൊള്ളുന്ന കാമേശ്വരിയുടെ രൂപത്തിൽ വർണ്ണിച്ചു അവിടെയും ദേവിയുടെയും പരമേശ്വരൻ്റെയും ഐക്യം കാണാം അത് പരമേശ്വരൻ്റെ പരമേശ്വരനെ പര്യങ്കമാക്കി അതിൽ നിവസിക്കുന്ന കാമേശ്വരിയുടെ രൂപത്തിൽ അവിടെ വർണ്ണിച്ചു അതും സൃഷ്ടിയുടെ ഒരു ഭാവത്തിൽ വരുമ്പോൾ ആ വർണ്ണന കാമേശ്വരിയുടെ രൂപത്തിൽ ആകുകയാണ് കാരണം സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ ശക്തിക്കാണ് പ്രാധാന്യം ശക്തിയുടെ പരിണാമമാണ് പ്രകൃതിയുടെ പരിണാമമാണ് അവിടെ പ്രധാനമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചൈതന്യം അടക്കപ്പെട്ടതുപോലെ ചൈതന്യം പ്രകടമാകാത്തതുപോലെ കാണുന്നത് കൊണ്ടാണ് പരമശിവ പര്യങ്കനിലയം എന്ന് വർണ്ണിക്കുന്നതായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ തുടർന്ന് പറയുന്നത് സഹരഹസിപത്യാവിഹരസേ സഹസ്രാരേ പത്മേ സഹരഹസിപത്യാവിഹരസെ ഇവിടെ ചക്രങ്ങളുടെ ക്രമത്തിലുള്ള വർണ്ണനയാണ് മൂലാധാരം തുടങ്ങിയുള്ള ചക്രങ്ങളുടെ വർണ്ണന ഇവിടെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി അവിടെ സഹസ്രാര പത്മത്തിൽ ഏകാന്തത്തിൽ തൻ്റെ ഭർത്താവിന് മൊത്ത വിഹരിക്കുന്ന ദേവിയെയാണ് വർണ്ണിച്ചത് അവിടെയാണ് പരമമായ ഐക്യമെന്ന് തന്ത്രശാസ്ത്രങ്ങൾ പറയുന്നത് തന്ത്രശാസ്ത്രങ്ങളുടെ ധ്യാനം മുഴുവൻ ഈ സഹസ്രാര ചക്രത്തിലേക്ക് എത്താനാണ് അപ്പോൾ ആ രീതിയിലും ഏറ്റവും ശുദ്ധമായ മോക്ഷത്തിൻ്റെ അവസ്ഥയിലെ ആ ഭാവത്തിലും അവിടെ ദമ്പതികളുടെ രൂപത്തിലാണ് വർണ്ണിച്ചത് എന്നുള്ളതാണ് ആ അതിൻ്റെ ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഭാഗം പത്യാവിഹരസെ ദമ്പതികളുടെ രൂപത്തിൽ തന്നെ അവിടെ വർണ്ണിച്ചു അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതിഭിപ്പഞ്ചഭിരഭി അവിടെ ശ്രീചക്രത്തിൻ്റെ ആകാരവർണ്ണനയാണ് ശ്രീചക്രത്തിൻ്റെ കോണുകളെക്കുറിച്ച് പറയുന്നതാണ് അതിൽ നാല് ശിവ കോണുകളും അഞ്ച് ശക്തി കോണുകളും അതിൻ്റെ സാമ്യതയും അവിടെ പറഞ്ഞു അപ്പോൾ അവിടെയും ആ രീതിയിൽ കോണുകളുടെ രീതിയിലും ഐക്യം നമുക്ക് പറയാൻ പറ്റും ചക്രത്തിൻ്റെ രീതിയിലുമുള്ള ഐക്യം അവിടെ പറയാൻ പറ്റും പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുന്നത് അവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വർണ്ണനയാണ് ദേവലോകത്തുള്ള ദേവസ്ത്രീകൾ പരമേശ്വരിയുടെ സൗന്ദര്യത്തിൽ ആശ്ചര്യപ്പെട്ട് അമരലലനാ സൗന്ദര്യത്തിൽ ആശ്ചര്യപ്പെട്ട് സായുജ്യ പദവി തപോവിർ ദുഷ്പ്രാപമപി ഗിരീശ സായുജ്യ പദവി പരമേശ്വരൻ്റെ ഗിരീശൻ്റെ പരമേശ്വരൻ്റെ സ്വരൂപം തന്നെ ആയിത്തീരാൻ അവരാഗ്രഹിച്ചു എന്നാണ് വർണ്ണിച്ചത് അപ്പോൾ അവിടെ ദേവിയുടെ ദർശനം ചൈതന്യരൂപത്തോട് ഐക്യം പ്രാപിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് ശരിക്കും ശക്തിയുടെ പ്രഭാവം ശക്തിയുടെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് ഇതും ശാസ്ത്രങ്ങളിൽ വർണ്ണിക്കുന്ന ഒരു വളരെ വിശിഷ്ടമായ ഒരു ഭാവമാണ് ശിവശക്തി ഐക്യത്തിൽ ശിവാകാരമായിട്ടും ശിവതാതാത്മ്യമായിട്ടും പ്രാപിച്ചാൽ ശക്തിയുടെ സ്വരൂപം തന്നെ തിരിച്ചറിയാൻ കഴിയും എന്ന് പറയുന്ന ആവർണന അവിടെയും അങ്ങനെ കഴിഞ്ഞ് ആ വർണ്ണന കഴിഞ്ഞ് പിന്നെ ദേവിയെക്കുറിച്ചുള്ള ദേവിയുടെ വിദ്യാരൂപത്തിലുള്ള വർണ്ണനയാണ് വന്നത് പത്തൊൻപതാമത്തെ ശ്ലോകത്തില് ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം ഇവിടെ കാമബീജത്തെക്കുറിച്ച് പറയുമ്പോൾ ദേവിയുടെ ഭാഗം അല്ലെങ്കിൽ ശക്തി ഭാഗം അവിടെ അർദ്ധനാരീശ്വര ഭാവത്തിൽ ഹരമഹിഷീ മന്മഥകല ഹരൻ്റെ തന്നെ പട്ടമഹിഷിയായിരിക്കുന്നു അപ്പം ശിവശക്തിയ എന്ന് എവിടെ പറഞ്ഞുവോ ശിവപര്യങ്കനിലയായിട്ട് ദേവിയെ കാമേശ്വരിയായിട്ട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഹരമഹിഷിയാണ് അപ്പോൾ അവിടെയെല്ലാം തന്നെ ആ ശിവശക്തി ഭാവത്തിൽ ഭിന്നമായിട്ട് തന്നെ പറയുന്നുവെങ്കിലും ഐക്യതയാണ് എപ്പോഴും ധ്യാനത്തിന് വരുന്നത് അപ്പോൾ ഹരമഹിഷിയായിട്ട് ഇവിടെ വർണ്ണിച്ചു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തുടർന്ന ശ്ലോകങ്ങളിൽ നോക്കുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ വീണ്ടും കാണാൻ കഴിയുന്നത് ആ അർദ്ധനാരീശ്വര വർണ്ണനയുടെ വിസ്താരമായ രൂപമാണ് ത്വയാഹൃത്വാമം വപുരപരിതൃപ്തേന മനസ്സ പകുതി ശരീരം ശിവൻ്റത് ശിവൻ്റെ പകുതി ശരീരം കിട്ടിയിട്ടും തൃപ്തിയാകാതെ ശരീരാർദ്ധം ശമ്പോ അപരമഭിശങ്കീകൃതമഭൂത് എന്ന് പറഞ്ഞു ശിവൻ്റെ മുഴുവൻ ശരീരം തന്നെ സ്വീകരിക്കുന്നത് പോലെ അപ്പോൾ ദേവിയുടെ ആ അരുണവർണം ശിവശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചു എന്ന് തെളിയിച്ചു കാണിക്കാൻ ആചാര്യസ്വാമിജികൾ ഇങ്ങനൊരു ഭാവന അവിടെ ചേർത്തതാണ് സുന്ദരമായ ഭാവന ചേർത്തു അവിടെയും ശക്തിയാൽ വ്യാപ്തമായ ശിവനെയും ശിവൻ്റെ ആധാര രൂപത്തിൽ ശിവനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ശക്തി ഐക്യരൂപത്തിൽ വ്യാപ്തമാണ് എന്ന ഭാവനയും അവിടെ അർദ്ധനാരീശ്വര ഭാവനയോടുകൂടി ചേർത്തു പറഞ്ഞു അത് കഴിഞ്ഞാൽ ശരീരാർത്ഥം വരുന്ന ആ ഒരു ഭാഗത്താണ് ഇപ്പം ശരീരാർദ്ധം വരുന്നത് ശരീരാർത്ഥം ശംഭോ അപരമഭിശങ്കേ ഹുതമഭൂത് അത് കഴിഞ്ഞ് സദാപൂർവസർവം തതിതമനുഹൃണ്ാതിജ ശിവ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ നോക്കുമ്പോൾ സദാശിവന്റെ ഭാവത്തിലും സദാശിവൻ രുദ്രൻ ശിവൻ ഹരൻ എന്നൊക്കെ എല്ലാ ഭാവത്തിലും ശിവനെ വർണ്ണിക്കുന്നു അതുപോലെ തന്നെ അവിടെയെല്ലാം ശക്തിയുടെ ഭാവങ്ങളും വർണ്ണിക്കുന്നു അപ്പോൾ സദാപൂർവനായിട്ടുള്ള സദാശിവനായിട്ടുള്ള ആ ശിവന്റെ രൂപത്തിലും തതിതമനുഹൃണ്ണാതിജ ശിവ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭ്രൂലതികയോ അപ്പോൾ സൃഷ്ടിക്ക് പരമകാരണമായിരിക്കുന്ന ആ പരമേശ്വരിയുടെ ആ പുരികക്കൊടികളുടെ പുരുക കൊടികളിൽ നിന്ന് ആജ്ഞസ്വീകരിച്ചാണ് സദാശിവൻ സൃഷ്ടിയെ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വരുമ്പോൾ സദാശിവൻ ദേവിയുടെ ആജ്ഞ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ഭാവം അവിടെ കാണിക്കുകയാണ് ആ രീതിയിലുള്ള ഭാവത്തിലും രണ്ടുപേരുടെയും ഐക്യം അവിടെ വർണ്ണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ത്രയാണാം ദേവാനാം ത്രികുണജനിതാനാം തവ ശിവ അവിടെ അത് കഴിഞ്ഞ് ത്രിദേവന്മാരുടെയും ശക്തി ദേവിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ ത്രിദേവന്മാരില് ഹരനുമുണ്ട് ആ ഹരനെ അവിടെ വർണ്ണിക്കുമ്പോൾ ഹേ ശിവേ എന്നാണ് സംബോധന ചെയ്തത് അപ്പോൾ ത്രിദേവന്മാരുടെ സൃഷ്ടിവിസ്താരവും ഹരനിലൂടെയാണ് എന്നവിടെ കാണിച്ചു ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ അവിടെ ആ സംഹാര വർണ്ണന പറയുമ്പോൾ മഹാസംഹാരേസ്മിൻ വിഹരതി സതിത്വത്പതിരസവും എന്താണോ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതുതന്നെ അവിടെ മഹാസംഹാരത്തിലും പരമേശ്വരി പരമേശ്വരനോടുകൂടി ഐക്യത്തോടുകൂടി കൊടികൊള്ളുന്നു എന്ന് സൂചിപ്പിച്ചു അപ്പം അവിടെയും രണ്ടുപേരുടെയും രണ്ടും രണ്ടുപേരും കാലത്തിന് അതീതരാണ് എന്നുള്ള ഭാവം അവിടെ വർണ്ണിക്കുകയുണ്ടായി ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ അതുപോലെ തന്നെ ന ശംഭോ തന്മൂലം തവ ജനനിതാടങ്ക മഹിമ ഇവിടെ ദമ്പതികളുടെ പാതിവ്രത്യത്തെ വർണ്ണിച്ചുകൊണ്ട് അമ്മയുടെ കാതിലോലകളുടെ മഹിമയാണ് ശംഭുവിന് ദോഷമൊന്നുമുണ്ടാകാത്തത് ആ കാലഹരണപ്പെടാൻ സാധ്യതയുള്ള അത്രയും ഘോരമായ ആ വിഷം സേവിച്ചിട്ടും ദേവിയുടെ പാതിവ്രത്യ വ്രതത്തിൻ്റെ ആ ബലം കൊണ്ട് ശംഭുവിനൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ദേവിയെ ഒരു നല്ല പതിവ്രതയായ പരമേശ്വരി ഒരു പതിവ്രതയായ പത്നിയായിട്ട് ഭാര്യയായിട്ട് അവിടെ വർണ്ണിക്കുകയാണ് ഇത് ആ ഭാവത്തിലും അവിടെ കാണുന്നു ഒരു തലത്ത് ശിവനെ മുഖ്യമായിട്ട് കാണിക്കുന്നു മറ്റൊരു തലത്ത് ദേവിയെ മുഖ്യമായിട്ട് കാണിക്കുന്നു ചില സ്ഥലത്ത് രണ്ടിനെയും സമമാക്കുന്നു ഇങ്ങനെ ഒരേ ഭാവത്തിലുള്ള വർണ്ണനയാണ് പക്ഷേ കാര്യങ്ങൾക്കനുസരിച്ച് ഓരോ പ്രവൃത്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായി വർണ്ണിച്ചു പോവുകയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭവസ്യ അഭ്യുത്താനേതവ പരിചനോക്തിർ വിജയത്തെ അവിടെ സുന്ദരമായ വർണ്ണന പറഞ്ഞു ദേവിയുടെ കാൽക്കൽ തൊഴുതു കിടക്കുകയാണ് വിരിഞ്ചി ആദി ദേവന്മാരെല്ലാം അപ്പോൾ പെട്ടെന്ന് പരമശിവൻ ആ സഭയിലേക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ ദേവി പെട്ടെന്ന് എഴിക്കുകയാണ് എഴിച്ചപ്പോൾ അത് തട്ടി വീഴരുതേയെന്ന സഖികൾ പറയുന്നതായിട്ടുള്ള വർണ്ണന അപ്പോൾ പതിവ്രതയായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്തൃസ്നേഹമുള്ള ഒരു ഭാവത്തിൽ ഇവിടെ വർണ്ണിക്കുകയാണ് ഇതെല്ലാം ശക്തിയുടെ രൂപത്തിലും കുണ്ടലിനിയുടെ രൂപത്തിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി രൂപത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാവമാണ് അങ്ങനെ പല തലത്തിലും വർണ്ണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സൃഷ്ടിയുടെയൊക്കെ വിഭിന്ന ഭാവങ്ങൾ എന്തൊക്കെ ഭാവങ്ങളുണ്ടോ അതെല്ലാം ശിവശക്തി ഐക്യം കൊണ്ടാണ് എന്നാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുക ഇപ്പം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് പുനഃസ്ത്വത് നിർബന്ധാത് അഖില പുരുഷാർത്ഥേക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ഇവിടെ ഗുരുശിഷ്യഭാവത്തിലാണ് കാണുന്നത് പരമശിവൻ ചതുഷ്ടി അറുപത്തി തന്ത്രങ്ങൾ ഉപദേശിച്ചു അത് പോരാ എന്ന് മനസ്സിലാക്കി പാർവതി വീണ്ടും ചോദിക്കുകയാണ് എല്ലാത്തിനും ഉപയുക്തമായ എല്ലാ പുരുഷാർത്ഥങ്ങളും സാധിക്കാൻ കഴിയുന്ന ഒരു തന്ത്രം പറഞ്ഞു തരൂ ഒരു തന്ത്രം പറയണം ലോ ലോകോപകാരാർത്ഥം പറയണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗമ ശാസ്ത്രങ്ങളൊക്കെ ശിവപാർവതി സംവാദമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്നാണ് പ്രസിദ്ധി അതനുസരിച്ച് നോക്കിയാൽ ഇവിടെ ശിവപാർവതികൾ ഗുരുശിഷ്യഭാവത്തിൽ അല്ലെങ്കിൽ ഉപദേശ ഉപദേശക ഭാവത്തിൽ അവിടെ കാണുന്നു അങ്ങനെ ഒരു ഭാവം കൂടി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ശരീരം ത്വം ശംഭോ ശംഭു ശശിമിഹിരവക്ഷോരൂഹം എന്ന് പറഞ്ഞു അപ്പോൾ ദേവിയുടെ ശരീരം ശംഭുവിൻ്റെ പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ള പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ളതാണ് പ്രകൃതിയാണ് എന്ന രീതിയിൽ പ്രകൃതിയുടെ രൂപത്തിലും നവാത്മാവായിട്ടുള്ള ശിവൻ്റെ രൂപത്തിലും അവിടെ വർണ്ണിക്കുകയാണ് അപ്പം പ്രകൃതിയും പുരുഷനും ഐക്യമാണ് എന്നുള്ള ഭാവവും അവിടെ വന്നു അത് കഴിഞ്ഞ് മുപ്പത്തി അഞ്ചിൽ ചിതാനന്ദാകാരം ശിവയുവതി ഭാവേന വിപൃഷി അവിടെ മനസ്ത്വം വ്യോമസ്ത്വം എന്ന ആ എല്ലാ സൃഷ്ടിയുടെ എല്ലാ പഞ്ചഭൂതങ്ങളും എല്ലാം തന്നെ ഒന്നായിരിക്കുന്ന ആ അവസ്ഥയിൽ ശിവ പത്നിയായിട്ട് വിളങ്ങുന്നു എന്ന ഭാവവും അവിടെ വർണ്ണിച്ചു ഇപ്പം ശിവപത്നിയായിട്ടുള്ള ഭാവത്തിൽ തന്നെ ഐക്യത എല്ലാ സ്ഥലത്തിലും എല്ലാ സ്ഥാനത്തും അതിനാണ് കൂടുതൽ മഹത്വം കൊടുത്തിരിക്കുന്നത് പരം ശംഭും വന്ദേ പരശംഭുവിനെ നമിക്കുമ്പോൾ പരിമിളിത പാർശ്വം പരജിത ദേവിയുടെ സ്വരൂപത്തിൽ തന്നെ ചേർന്നിരിക്കുന്ന അവിടെ വർണ്ണിക്കുകയും പിന്നെ മുപ്പത്തിയേഴില് ശിവം സേവേ ദേവീമപി എന്ന് വർണ്ണിക്കുകയും മുപ്പത്തിയെട്ടില് ഭജേ ഹംസദ്വന്ദ്ം അത് ചക്രത്തിൻ്റെ വർണ്ണന പറയുമ്പോൾ ആ ഹംസദ്വന്ദ് രൂപത്തിൽ വർണ്ണിച്ചു തമിടെ സംവർത്തം ജനനി മഹതീം താമജ സമയ സമയുടെ രൂപത്തിലും വർണ്ണിച്ചു അതുപോലെ തവ ശ്യാമം മേഘം കമപി മണിപൂരൈക ശരണം എന്ന് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ വർഷ മണിപൂരക ചക്രത്തില് വർഷരൂപത്തിൽ മേഘത്തിൻ്റെ രൂപത്തിൽ പരമേശ്വരനെ കാണിക്കുകയും ഹംസത്തിൻ്റെ രൂപത്തിൽ പരമേശ്വരനെ കാണിക്കുകയും ഒക്കെ ആ ഒരു വർണ്ണനാരീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെല്ലാം വന്നു എല്ലാം ഒരേ ഭാവത്തിൽ അവസാനിക്കുന്നതാണ് അവസാനത്തെ ശ്ലോകത്തിൽ സഹസമയാലാസ്യപരയ അവിടെ സംഹാരത്തിലും സൃഷ്ടിയുടെയും കാരണമായിട്ട് രണ്ടും ചേർത്ത് പരമേശ്വരിയെ വർണ്ണിച്ചു ഈ രീതിയിൽ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെയുള്ള ആനന്ദലഹരി വളരെ ആനന്ദം തരുന്ന ആനന്ദലഹരി തത്വാധിഷ്ഠിതമായ വർണ്ണനയിൽ പരമേശ്വരിയുടെ സ്വരൂപം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു ഇത് ദേവിയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു ജനനിവാചാം സ്തുതിരിയം